ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत्हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंद गोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा। एल्ला भक्तजनंगल्कुम विनीतमाय प्रणामम। श्रीमद् भागवतत्तिल एलाम स्कंदम वाले प्रधानपेट्टदा एलामत्त स्कंदम नरसिंह अवतारम वर्णिक्कुन्नताण ഏഴാമത്തെ സ്കന്ധം। ഭാഗവതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്। ഏഴാം സ്കന്ധം മുഴുവനും നരസിംഹലീലയെക്കുറിച്ച് തന്നെയാ। ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൂടെ കടന്നു വരുന്നു। അപ്പോൾ നരസിംഹലീല തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം, നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ജനിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കടം വീട്ടാനുണ്ട്। നമ്മൾ അച്ഛനമ്മയ്ക്ക് പിതൃകടം, ദേവകടം, ദേവന്മാർ, കാരണം അവർ സമയാസമയം നമുക്ക് മഴയും സൂര്യപ്രകാശവും ഒക്കെ തരുന്നതുകൊണ്ട് ധാന്യങ്ങളെല്ലാം വളരുന്നതും, അതുകൊണ്ട് പ്രകൃതിക്ക് ദേവന്മാർക്ക് കുറച്ച് കടം വീട്ടാനുണ്ട്, ദേവകടം, പിതൃകടം നമ്മുടെ അച്ഛനമ്മയ്ക്ക്, പിന്നെ ബ്രാഹ്മണക്കടം, ഋഷികടം, ഇങ്ങനെയൊക്കെ ചിലർക്ക് കടം വീട്ടാനുണ്ട്। ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചു വീണാൽ അവൻ ചെറിയ ഒരു പങ്കെങ്കിലും ഇതുപോലെ ഉള്ളവർക്ക് തിരിച്ചു കൊടുക്കണം। പണ്ടൊക്കെ ആ സമ്പ്രദായം ഉണ്ടായിരുന്നു, വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് വെച്ച് കഴിഞ്ഞാൽ, പാചകം കഴിഞ്ഞാൽ ഒരു പിടി കൊണ്ടുപോയി മതിൽ ചുറ്റിയുള്ള പക്ഷികൾക്കും പ്രാണികൾക്കൊക്കെ വെക്കുന്ന ഒരു പതിവുണ്ട്। ഇപ്പം ആ സിസ്റ്റം ഒന്നുമില്ല, അതെല്ലാം പോയി। ചിലർ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇപ്പോഴും ചിലരൊക്കെ ചെയ്യാറുണ്ട്, ഒരു പിടി കൊണ്ടുപോയി മതിൽ വയ്ക്കും, കാക്കയ്ക്കും അണ്ണാനും എല്ലാം കിട്ടാൻ വേണ്ടി വയ്ക്കും। അതായത് ഒരു ഗൃഹസ്ഥൻ, ഗൃഹത്തിൽ കഴിയുന്ന ഒരു വ്യക്തി തനിക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവർക്കും എന്തെങ്കിലും ദാനം ചെയ്ത് ജീവിക്കുക। ഈ കോലമൊക്കെ ഇടും വീട്ടിൻ്റെ മുമ്പേ, ഇപ്പോൾ കോലപ്പൊടി കൊണ്ട് അതൊന്നും ഇപ്പം ഇല്ല, ഇപ്പം സ്റ്റിക്കർ കൊണ്ടാണ് കോലം ഇടുന്നത്, പൊട്ടിച്ചങ്ങ് വയ്ക്കും, പിന്നെ ദിവസവും ഇടേണ്ട കാര്യമില്ലല്ലോ, അതവിടെ ഒട്ടിയിരിക്കും। ഇത് കുറച്ചു കാലം മുമ്പേ കോലപ്പൊടിയായിരുന്നു, പക്ഷെ ആദ്യകാലത്ത് ഇത് അരിപ്പൊടിയായിരുന്നു, അരിപ്പൊടി കൊണ്ടാണ് കോല ഇടുന്നത്।
അപ്പോൾ അത് കുറേ ഇഴജന്തുക്കൾക്കും അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ കിട്ടും. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മളെ ചുറ്റിയുള്ളവർക്കും വേണ്ടി ജീവിക്കുന്നതാ യഥാർത്ഥ ഒരു ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നു. കാരണം ഞാൻ അറിഞ്ഞോ അറിയാതെയോ പലരെയും ആശ്രയിച്ച് ജീവിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആരുടെ സഹായമില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ ഇങ്ങനെ പലരുടെയും സഹായം കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കടമൊക്കെ തിരിച്ചു കൊടുക്കുന്നതും ഒരു മര്യാദ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം പിതൃകടം, അച്ഛനമ്മയ്ക്ക് ഉള്ള കടം വീട്ടുക എന്ന് പറയുന്നത്. ശാസ്ത്രം പറയുന്നു, ഒരിക്കലും മാതാപിതാവിൻ്റെ വാക്കുകളെ തെറ്റിക്കാൻ പാടില്ല. ചില നേരത്ത് അവർ വന്നിട്ട് തെറ്റ് പറഞ്ഞെങ്കിൽ പോലും അത് സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും. മക്കൾ അച്ഛനമ്മയുടെ വാക്കിനെ കടക്കാൻ സാധിക്കില്ല. ചില നേരത്ത് അവർ നമുക്ക് മനസ്സിന് ഇഷ്ടമാകുന്ന പോലെ പറയില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. ചില നേരത്ത് തെറ്റ് തന്നെ പറഞ്ഞെന്നും വരും അച്ഛനമ്മ. എന്നാലും നമ്മളതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പരശുരാമൻ ഹിമാലയത്ത് തപസ്യയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു വശത്ത് ജമദഗ്നി നിൽപ്പുണ്ട്. തൻ്റെ അച്ഛൻ ജമദഗ്നി മഹാഋഷിയ. ഇനിയൊരു വശത്ത് തൻ്റെ നാല് സഹോദരന്മാർ നിൽപ്പുണ്ട്. എല്ലാവരും ദേഷ്യത്തിൽ, മക്കളെല്ലാം തലകുനിഞ്ഞ് നിൽക്കുന്നു, അമ്മ സങ്കടത്തിൽ നിൽക്കുന്നു. ജമദഗ്നി വല്ലാത്ത ദേഷ്യത്തിൽ നിൽക്കുക. അപ്പോൾ മകൻ ചെന്ന്, പരശുരാമൻ ചെന്ന് ജമദഗ്നിയുടെ കാലിൽ, അച്ഛൻ്റെ കാലിൽ വീണിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നിൻ്റെ അമ്മയും നാല് സഹോദരന്മാരെയും വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. വേറെ ഒന്നും ചിന്തിച്ചില്ല പരശുരാമൻ. മഴു എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയുടെ തലയും വെട്ടി നാല് സഹോദരന്മാരുടെ തലയും വെട്ടിക്കൊയ്തു. അത് കഴിഞ്ഞ് ജമദഗ്നിയുടെ മുമ്പേ പോയി. ജമദഗ്നി ഭയങ്കര പ്രസന്നനായി, സന്തോഷവാനായി. എന്ത് വരമാ നിനക്ക് വേണ്ടത് എന്ന് പരശുരാമൻ്റെ അടുത്ത് ചോദിച്ചു. പരശുരാമൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയും നാല് സഹോദരന്മാരും തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. ജമദഗ്നി കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛനമ്മ, അപ്പോൾ ജമദഗ്നി പറഞ്ഞത് തെറ്റ് തന്നെയാണ്, എന്നാലും പരശുരാമൻ അത് നിർവഹിച്ചു. ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ ലംഘിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? മരിച്ചു കഴിഞ്ഞാൽ 7 മുതൽ 11 ദിവസമെടുക്കും നരകലോകത്തിൽ പോകാൻ. ഞാൻ ഭക്തരുടെ കാര്യമല്ല പറയുന്നത്, സാധാരണ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഭക്തരാ, നേരെ വൈകുണ്ഠത്തിൽ തന്നെ പോകും. സാധാരണ ആൾക്കാരുടെ കാര്യം പറയുക, അവർ മരിച്ചു കഴിഞ്ഞാൽ 7 മുതൽ 11 ദിവസമെടുക്കും യമൻ്റെ കോടതിയിലേക്ക് പോകാൻ. അവിടെ ചെന്ന് ചിത്രഗുപ്തൻ എല്ലാം വായിച്ച് കേൾപ്പിക്കും യമധർമ്മനെ. ഇയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, എല്ലാം വായിച്ച് കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ ശിക്ഷ മുഴുവനും അനുഭവിച്ചതിന് ശേഷം നമ്മൾ പിതൃലോകത്തേക്ക് മാറ്റും. നമ്മളെ വന്നിട്ട് പിതൃലോകത്തേക്ക് നമ്മളെ മാറ്റും. ഇപ്പം സൗണ്ട് ഓക്കെ ആണോ? റൈറ്റ്. നമ്മളെ പിതൃലോകത്തേക്ക് മാറ്റും. പിതൃലോകത്തേക്ക് മാറ്റിയാൽ എന്താ സംഭവിക്കാം? അവിടെ അടുത്ത ശരീരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥയായിരിക്കും. അടുത്ത ശരീരം ലഭിക്കാൻ നമ്മൾ കാത്തിരിക്കും. നിങ്ങളെല്ലാവരും ക്യൂവിൽ കാത്തിരുന്ന അനുഭവമുണ്ടോ? ഇന്ത്യയിൽ എവിടെ പോയാലും ക്യൂവാണ്. ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്ക് വരും, ഒരു ക്ഷമയില്ലായ്മ വരും. പ്രത്യേകിച്ച് ചെന്ന് ചെയ്യാൻ ജോലിയൊന്നുമില്ല, എന്നിരുന്നാലും നമുക്ക് ക്ഷമയുണ്ടാവില്ല. എണ്ണി നോക്കും, 1, 2, 4, 8 ഞാൻ
ഒന്ന് രണ്ട് ഏഴ് ഇങ്ങനെ എണ്ണി എണ്ണി ഇരിക്കും. പിന്നെ എനിക്ക് എപ്പോഴും ഒരു ദൗർഭാഗ്യം എന്താണ്, കറക്റ്റ് പോകുമ്പോൾ വാതിലടയ്ക്കും, ഊണിന് പോയിരിക്കാൻ ഒരു മണിക്കൂർ കഴിഞ്ഞു വാന്ന് പറയും. ഈ അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ക്യൂവിൽ നിന്ന് എണ്ണി എണ്ണി അടുത്ത് കൗണ്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരടച്ചിട്ട് പോകും. അപ്പം ഈ ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാര്യമാണ്. ഭയങ്കര ക്ഷമയില്ലാത്തൊരവസ്ഥയിലോട്ട് വരുന്നുണ്ട്, ക്ഷമ വരില്ല. അപ്പോൾ പിതൃലോകത്തിൽ ചെന്നിട്ട് അടുത്ത ഒരു ശരീരം കിട്ടാൻ വേണ്ടി നമ്മളവിടെ കാത്തിരിക്കും. ആ സമയത്ത് അതിലും പ്രത്യേകിച്ച് മനുഷ്യ ശരീരം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ദുർലഭം മാനവജന്മ, മനുഷ്യ ശരീരം കിട്ടിയാൽ മാത്രമേ ഈ പാപപുണ്യ കണക്കുകൾ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ യാചിക്കും, പിതൃദേവന്മാരടുത്തും പിതൃകൾക്കടുത്തും യാചിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മനുഷ്യ ശരീരം തരണം. തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇനി ഒരിക്കലും ഈ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യത്തില്ല, ഈശ്വരനെ സേവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം നന്നാക്കിക്കോളാം, ഇനി ഒരു പാപവും തെറ്റും ചെയ്യില്ല, ദയവേയ്ത് എനിക്ക് മനുഷ്യ ശരീരം തരിക. ഇങ്ങനെ കിടന്ന് നമ്മളങ്ങ് യാചിക്കും. അരമണിക്കൂർ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അതും പ്രത്യേകിച്ച് വിശന്നൊക്കെ നിൽക്കുമ്പോൾ ഈ തീർത്ഥാടനമൊക്കെ പോകുന്ന സമയത്ത് ഒരു കയ്യിലൊരു തട്ടും തന്നിട്ട് നമ്മളെ ക്യൂവിൽ പിടിച്ച് അങ്ങ് നിർത്തും. നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ക്ഷമ എങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഈ ക്ഷമ ഇങ്ങനെ നമ്മൾ പിതൃലോകത്തിൽ അടുത്ത മനുഷ്യ, കാരണം മനുഷ്യ ശരീരം കിട്ടിയാലേ ഈ കണക്ക് തീർക്കാൻ പറ്റുള്ളൂ, അടുത്ത ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടി ഇങ്ങനെ യാചിച്ച് നമ്മൾ പിതൃലോകത്തിൽ കാത്തിരിക്കും. പിതൃലോകത്തിൻ്റെ അധിപൻ, അദ്ദേഹത്തിൻ്റെ പേര് അരിയമൻ. യജ്ഞം ഹോമം നടക്കുമ്പോൾ നമ്മൾ ഈ പേരൊക്കെ ചൊല്ലാറുണ്ട്, അരിയമ എന്നൊക്കെ ചൊല്ലാറുണ്ട്. അപ്പം ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഒരു മനുഷ്യ ശരീരം കിട്ടുള്ളൂ. അങ്ങനെ കാലങ്ങളോളം കാത്തിരിക്കും ആ ആത്മാവ്, യാചിച്ച് 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 അടുത്ത ശരീരം കിട്ടണം കിട്ടണം. അതും മനുഷ്യ ശരീരം, വേറെ കിട്ടിയിട്ട് പ്രയോജനമില്ല. ആടിൻ്റെയും പൂച്ചയുടെയും കോഴിയുടെയും കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. മനുഷ്യ ശരീരം കിട്ടിയാൽ മാത്രമേ ഈ പാപപുണ്യ കണക്കുകളെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കാത്തിരിക്കും, അടുത്ത ശരീരം ലഭിക്കട്ടെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ആ സമയത്ത് ഏതോ ഒരു ദമ്പതികളുടെ കർമ്മം എൻ്റെ കർമ്മമായിട്ട് അങ്ങ് ഒത്തുചേരും. ആരെന്നേ അറിയില്ല, ഏതോ ഭൂമിയിലുള്ള രണ്ട് പുണ്യാത്മാക്കളുടെ കർമ്മം എൻ്റെ കർമ്മമായി ഒത്തുചേരും. അങ്ങനെ ഞാൻ അവരുടെ ഗർഭത്തിനകത്ത് കുഞ്ഞായി പ്രവേശിക്കും. അതുകൊണ്ട് ആ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്, അങ്ങനെ പിതൃക്കൾക്ക് എന്ത് ചെയ്താലും മാതാപിതാവിന് ആ കടം വീട്ടാനേ സാധിക്കും. എന്ത് ചെയ്താലും നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അവരന്ന് ആ ശരീരം തരാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഇത്രയും പുണ്യപ്രവർത്തികളോ ഈശ്വരചിന്തയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പഞ്ചമഹാകടം, അഞ്ച് കടങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ. അതിൽ ഒരു വലിയ കടമാണ് പിതൃക്കൾക്കടുത്തുള്ളത്. ഈ കടം വീട്ടാനേ സാധിക്കില്ല. പിന്നെ അഥവാ വീട്ടണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ വീട്ടാം? വയസ്സായ അച്ഛനമ്മയെ പുണ്യസ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകുമെങ്കിൽ കടം വീട്ടാൻ സാധിക്കും. രാമേശ്വരം, കാശി, വൃന്ദാവനം, മായാപുരി, ഈ പുണ്യസ്ഥലങ്ങളിലെല്ലാം അച്ഛനമ്മയെ കൊണ്ടുപോകണം. അങ്ങനെ ചെയ്തവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാനേ പോയിട്ടില്ല, പിന്നെ എങ്ങനെയാ അമ്മയും അച്ഛനെ കൊണ്ടുപോകണം അല്ലേ? പുണ്യസ്ഥലങ്ങളിൽ രാജീവ് നായർജി കൊണ്ടുപോയിട്ടുണ്ട്, അത് ശരി. ഓക്കെ, സത്യഭാമ ജി കൊണ്ടുപോയി, ജയശ്രീ ശേഖരൻ, ഡോക്ടർ ശൈലജ രാമേശ്വരത്ത് പോയി, ദീപ ആഗ്രഹമുണ്ട്, ഉണ്ണി, ഓ അനിതാ കൃഷ്ണൻ ജി, ഞാൻ കൊണ്ടുപോയില്ല, സഹോദരൻ കൊണ്ടുപോയി. ശരി, എങ്ങനെയായാലും കുഴപ്പമില്ല, പലരും അത് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം.
നമ്മുടെ അച്ഛനമ്മയെ പുണ്യസ്ഥലങ്ങളിൽ കൊണ്ടുപോവുക. രാമായണത്തിൽ ശ്രവൺകുമാറിൻ്റെ കഥയുണ്ട്. ഈ ശ്രവൺകുമാർ കണ്ണു കാണാത്ത അച്ഛനും അമ്മയും ബാസ്ക്കറ്റിൽ വെച്ച് തീർത്ഥാടനം കൊണ്ടുപോവുകയാണ്. അപ്പം എല്ലാവരും പരിഹസിക്കും, കണ്ണു കാണാത്തവരെന്തിനാ കൊണ്ടുപോകും. ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പിതൃക്കളുടെ കടം വീട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു രീതിയിലും കടം വീട്ടാൻ പറ്റില്ല. ചില നേരത്ത് അവർ നമുക്ക് മനസ്സിന് പിടിക്കാത്ത കാര്യം പറഞ്ഞാൽ പോലും അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാ. ശ്രീരാമചന്ദ്രമൂർത്തി ദശരഥ മഹാരാജാവിന് രക്ഷിക്കാൻ, മഹാരാജാവിനെ രക്ഷിക്കാൻ വേണ്ടി 14 വർഷം വനത്തിൽ പോയി. ഇത് രാമചന്ദ്രമൂർത്തിയുടെ തീരുമാനമല്ല, അച്ഛൻ്റെ പേര് കളങ്കമാവാൻ പാടില്ല, അച്ഛന് വിഷമം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ലെങ്കിലും ശ്രീരാമൻ ചെയ്തു. ഭാഗവതത്തിൽ യയാതി എന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മകനായ പൂരു അച്ഛൻ്റെ വാർദ്ധക്യം, അച്ഛന് കുറച്ചും കൂടെ യൗവനത്തോട് ചുറ്റിക്കറങ്ങണം, മകൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ എൻ്റെ വാർദ്ധക്യം എടുത്തിട്ട് നിൻ്റെ യൗവനം എനിക്ക് തരുമോ. അച്ഛന് വേണ്ടി മകൻ തയ്യാറായി. ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. പൂരു എന്ന് പറയുന്ന ഒരു രാജാവ് അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് തൻ്റെ യൗവനം കൊടുത്തു. ഇന്ന് കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് മകൻ്റെ യൗവനം അച്ഛന് കൊടുത്തു. അനേകം അനേകം കഥകളുണ്ട്. അച്ഛനമ്മയും തെറ്റു പറഞ്ഞാലും വേദനിപ്പിച്ചാലും ശരി. ഭീഷ്മർ, ശരിയാണ് രാഹുൽ, താങ്ക് യു. അച്ഛന് വേണ്ടി താൻ വിവാഹമേ കഴിക്കില്ല എന്ന് പറഞ്ഞ് ശപഥം എടുത്തു. അങ്ങനെ പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ പിതൃപുണ്യമുണ്ടാകും ആ ജീവാത്മാവിൻ്റെ വീടുകളിൽ. വയസ്സായ കാലത്ത് അച്ഛനമ്മയുടെ കണ്ണുകളിലിരുന്ന് കണ്ണീര് വരാതെ, അവർ വേദനിക്കാതെ അവരെ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് ഇവൻ എനിക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം ചെയ്യുന്നുണ്ട് എന്ന് ആ പിതൃക്കൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ പിതൃഭാഗ്യമുണ്ടാകും ആ ജീവാത്മാവിന്. ഒരു കാരണവശാലും അച്ഛനമ്മയുടെ വാക്കുകൾ എതിർക്കാനേ പാടില്ല. ഒരേ ഒരു സാഹചര്യത്തിൽ എതിർക്കാം. എപ്പോൾ എതിർക്കാം? അച്ഛൻ മകനെ നീ ദൈവത്തിനെ ഭജിക്കല്ലേ എന്ന് പറയുമ്പോൾ മാത്രം എതിർക്കാം. ആരാണ് ഭാഗവതത്തിൽ ഉദാഹരണം? ദൈവത്തിനെ നീ ഭജിക്കല്ലേ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ മകൻ എതിർത്തു. ആരാത്? ആ ഒരു സാഹചര്യത്തിൽ മാത്രം മകന് എതിർക്കാവുന്നതാണ് പ്രഹ്ലാദൻ. വേറെ ഒരു സാഹചര്യത്തിലും എതിർക്കാൻ പാടില്ല. ശങ്കരാചാര്യസ്വാമികൾക്ക് 8 വയസ്സ്. ഇവിടെ കാലടിക്കാരൊക്കെ ഉണ്ടോ? ആരെങ്കിലും കാലടിയുടെ ആൾക്കാരൊക്കെ ഉണ്ടോ? എറണാകുളം കാലടി, ആലുവ, അങ്കമാലി കാണും. 8 വയസ്സാ ശങ്കരാചാര്യസ്വാമികൾക്ക്. ഭീമാഭക്തൻജി ആലുവയാണ്. ഓ, അത് ശരി. ഇപ്പം കാലടിയൊക്കെ പലരും പോയിട്ടുണ്ടാകും. 8 വയസ്സുള്ളപ്പോൾ അമ്മയെടുത്ത് ചെന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു, എനിക്ക് സന്യാസം എടുക്കണം, ഈ ഭൗതിക ലോകത്തിൽ ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇത് ചെയ്യണം, സന്യാസം സ്വീകരിക്കണം. അമ്മ പറഞ്ഞു, എനിക്ക് ആകപ്പാട് മകനായിട്ട് നീ ഒന്നേ ഉള്ളൂ, നീയും സന്യാസം. അന്ന് കാലത്തൊക്കെ സന്യാസം പോവുക എന്ന് പറഞ്ഞാൽ വീടിൽ തന്നെ പിണ്ടം വച്ചിട്ടാ പോവുക. അന്നത്തെ സന്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയാണ്. തലമുണ്ടനം ചെയ്യും, തലമൊത്തവും മുട്ടയടിക്കും, മുട്ടയടിച്ചിട്ട് ഒറ്റ വസ്ത്രം ധരിക്കും, ഒരേ ഒരു തുണി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ തുണിയെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കഴുത്തിൻ്റെ പുറകെ ഇങ്ങനെ എടുത്ത് കഴുത്തിൽ കെട്ടി, കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ചില വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ വേഷം കെട്ടി കൊടുക്കും. ഈ അരയിൽ കെട്ടിയ കുഞ്ഞുങ്ങളുടെ തുണി ഊരി ഊരി പോകുമെന്ന് പറഞ്ഞ് കഴുത്തി പിടിച്ച് കെട്ടിക്കൊടുക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കും. ഇങ്ങനേ ചുറ്റിയെടുത്ത് ഇങ്ങനെ കഴുത്തിൽ വെച്ച് കെട്ടും. അങ്ങനെ ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട്
വീട്ടിലിരുന്ന് ഇറങ്ങുമ്പോൾ പിണ്ടം വെച്ചിട്ട് ഇറങ്ങുക, പിണ്ടം വെച്ചിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ബലി ചെയ്തിട്ട് ഇറങ്ങുക, മരിച്ചതിന് സമാനം, ഭൗതികമായി മരിച്ചുപോയി എന്നതിന് സമാനമായിട്ടാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതുകൊണ്ട് അന്ന് കാലത്തൊക്കെ അച്ഛനമ്മയെല്ലാം മക്കളെ സന്യാസം എടുക്കാൻ അനുവദിക്കില്ല, അവർ കരയും. ഇന്നൊക്കെ അങ്ങനെയല്ല, സന്യാസം എടുത്തിട്ട് പോകും, വിഷന്ന വീട്ടിൽ തിരിച്ചു വരും, അങ്ങനത്തെ ആൾക്കാരാണ്. പണ്ടൊക്കെ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, ബലിയിട്ട് ആൾ മരിച്ചതായിട്ട് തന്നെ കണക്കാക്കും. അദ്ദേഹം ഈശ്വര സേവനം മാത്രം ചെയ്തുകൊണ്ട് നടക്കും സന്യാസി വര്യന്മാർ. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ ചോദിച്ചു അമ്മയടുത്ത്, 8 വയസ്സുള്ളപ്പോൾ എനിക്ക് സന്യാസം എടുക്കണം. അമ്മ പറഞ്ഞു കരഞ്ഞുകൊണ്ട്, നീ എനിക്ക് മകനായി ഒന്നേ ഉള്ളൂ, എനിക്ക് വേറെ ആരുമില്ല, ഞാൻ അനാഥയാ, നീയും കൂടെ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് കരഞ്ഞു വേണ്ടെന്ന് പറയും. അമ്മയെ വിഷമിപ്പിച്ചിട്ട് പോകാനും ശങ്കരാചാര്യ സ്വാമികൾക്ക് മനസ്സില്ല. അപ്പോൾ ഒരു ദിവസം അമ്മ ആറ്റിൻ്റെ കരയിൽ തുണി അലക്കുകയോ കുളിക്കുകയോ എന്തോ ചെയ്തപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ നേരെ ചെന്നിട്ട് മുതലയുടെ വായിക്കകത്ത് കാലിട്ടു. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുക മുതലയാണ് ശങ്കരാചാര്യരെ പിടിച്ചതെന്ന്. മുതല ശങ്കരാചാര്യരെ പിടിച്ചില്ല, മുതലയുടെ വായിക്കകത്ത് ഇദ്ദേഹമാ ചെന്ന് കാലിട്ട് കൊടുത്തത്. അമ്മ നിലവിളിച്ച് വേദനിച്ച് ഭയന്നുപോയി, തലയിലടിച്ച് മാറിലടിച്ച്, രക്ഷിക്കണേ എൻ്റെ പുത്രനെ, ആരെങ്കിലും ഈ ലോകത്ത് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചങ്ങ് കരഞ്ഞു. കരച്ചലും ബഹളവുമായി. അതിൻ്റെ ഇടയ്ക്ക് 8 വയസ്സ് ബാലൻ പറഞ്ഞു, അമ്മ ചിലപ്പോൾ ഞാൻ സന്യാസം എടുക്കാൻ അനുവാദം കൊടുത്താലേ ഈ മുതല ഒന്ന് വിട്ടേക്കും. അമ്മയ്ക്ക് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. അമ്മ പറഞ്ഞു നീ സന്യാസമോ എന്തോ എടുത്തോ, രക്ഷപ്പെട്ടാൽ മതി എന്ന് അമ്മ പറഞ്ഞു, മുതലട്ടിങ് വിട്ടു. യഥാർത്ഥത്തിൽ മുതലയല്ല ശങ്കരാചാര്യർ പിടിച്ചത്, ശങ്കരാചാര്യർ അമ്മയുടെ അനുവാദം വാങ്ങിക്കാൻ മുതലയുടെ വായിക്കകത്ത് കൊണ്ടുപോയി കാലിട്ടതാണ്. അതേപോലെ മധ്വാചാര്യ 11 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ചെന്നിട്ട് അച്ഛനമ്മയെടുത്ത് ചോദിച്ചു, നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും ഉടുപ്പി. ഉടുപ്പി എത്ര പേര് പോയിട്ടുണ്ട്? കുറേ പേര് പോയിട്ടുണ്ടാവും. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുമ്പായിട്ട് 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് അനന്തേശ്വരൻ, ഇനിയൊന്ന് മല്ലികാർജുൻ ചന്ദ്രമൗലീശ്വര സ്വാമി. ഇങ്ങനെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് അനന്തേശ്വര ക്ഷേത്രം, ശിവറാം, മൈ നേറ്റീവ് പ്ലേസ്. ആഹാ, ഭാഗ്യവാൻ ഒരാളുണ്ടല്ലോ നമ്മുടെ കൂടെ, ഉടുപ്പിയുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ശരി, അപ്പോൾ ഈ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ക്ഷേത്രത്തെ, ശിവക്ഷേത്രത്തിൻ്റെ പേര് ചന്ദ്രമൗലീശ്വര ക്ഷേത്രം. അതിന് തൊട്ടായിട്ടുള്ള അടുത്തുള്ള ഇനിയൊരു ക്ഷേത്രം, അവിടെ ഭഗവാന്റെ പേര് അനന്തവാസു, അനന്തേശ്വരൻ. അപ്പോൾ ഈ 11 വയസ്സുള്ള മധ്വാചാര്യർ വീട്ടിൽ നിന്ന് നടന്നു പോയി, 20 കിലോമീറ്ററോളം ദൂരമുണ്ട്, നടന്ന് ചെന്ന് ഈ അനന്തേശ്വര ക്ഷേത്രത്തിൽ രാവും പകലും അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം, മഹാ അത്ഭുതം, വീട്ടിൽ അമ്മയ്ക്കൊരു ദിവ്യഗർഭമുണ്ടായി, അമ്മ ഗർഭിണിയായി. ഉടനെ മധ്വാചാര്യർ അമ്മയെടുത്ത് ചെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ നീ ഗർഭിണിയായല്ലോ, നിനക്ക് ഇനിയൊരു മകൻ ജനിക്കുമല്ലോ. ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ ഒരു മകനല്ലേ, അമ്മ അനുവദിച്ചില്ല. അച്ഛനും അമ്മയും പറഞ്ഞു നീ ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല, ഞങ്ങൾക്ക് ഏകപുത്രനാണ് നീ, അതും 11 വയസ്സേ ആയുള്ളൂ, നിന്നെ സന്യാസം എടുക്കാൻ അനുവദിക്കില്ല എന്ന് അച്ഛനമ്മയും പറഞ്ഞു. അപ്പോൾ മധ്വാചാര്യർ ചോദിച്ചു, ഇപ്പോൾ അമ്മ ഗർഭിണിയായല്ലോ, അപ്പോൾ വീണ്ടും ഒരു കുട്ടി ജനിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്യാസം എടുക്കാം, ശാഠ്യം പിടിച്ചു ഞാൻ സന്യാസം എടുക്കുമെന്ന്. ഉടനെ മധ്വാചാര്യരുടെ അച്ഛൻ മധ്വാചാര്യരുടെ കാലിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞു പറഞ്ഞു, മകനെ പോകരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ മധ്വാചാര്യർ പറഞ്ഞു, ഒരിക്കലും അച്ഛൻ മകൻ്റെ കാലിൽ വീഴരുത്, അച്ഛൻ ഒരിക്കലും മകൻ്റെ കാല് തൊട്ട് തൊഴരുത്, ഇനി അഥവാ ഒരു അച്ഛൻ മകൻ്റെ കാല് തൊട്ട് തൊഴുമെങ്കിൽ ആ മകൻ സന്യാസിയാണെങ്കിൽ തൊഴാം. എൻ്റെ അച്ഛൻ എൻ്റെ കാല് തൊട്ടത് കൊണ്ട്
അച്ഛൻ എനിക്ക് സന്യാസത്തിന് അനുവാദവും കൊടുത്തു എന്ന് പറഞ്ഞങ്ങ് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഈ ഒരു കാരണത്തിൽ മാത്രമാണ് നമുക്ക് മാതാപിതാക്കളുടെ വാക്കുകളെ എതിർക്കാൻ അനുവാദമുള്ളത്. അല്ലെങ്കിൽ ഒരു പുത്രന് ഒരിക്കലും അച്ഛനമ്മയുടെ വാക്കുകൾ എതിർക്കാൻ സാധിക്കില്ല. ചില നേരത്ത് അച്ഛനോ അമ്മയോ തെറ്റു പറഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് ആചരിക്കുക തന്നെ വേണം. കാരണം നമ്മളെല്ലാവരും ജന്മം കൊണ്ടപ്പോൾ തന്നെ അച്ഛനമ്മയെടുത്ത് പിതൃകടം, അങ്ങനെ ഒരു കടം. അത് എന്ത് ചെയ്താലും ആ കടം വീട്ടാൻ പറ്റില്ല. രാഘവേന്ദ്രസ്വാമികളും അങ്ങനെയാ സന്യാസം എടുത്തത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും അതേപോലെയാ സന്യാസം എടുത്തത്. എല്ലാവരും അങ്ങനെയാ ചെയ്തത്. അപ്പോൾ അഞ്ച് കടം, ദേവകടം, ബ്രാഹ്മണകടം, ഗുരുകടം, ഋഷികടം, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിൽ പിതൃക്കളുടെ കടം ഏറ്റവും വലുതാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഒരു വാക്കുപോലും അച്ഛനെ എതിർത്തതേയില്ല. ഫുൾ ഏഴാം സ്കന്ധം വായിച്ചാലും അച്ഛൻ എന്തെല്ലാം ക്രൂരതകൾ കാണിച്ചു പ്രഹ്ലാദന്. മലയുടെ മുകളിലിരുന്ന് വലിച്ചെറിഞ്ഞു, ആനയുടെ കാൽക്കള്ളിൽ കൊണ്ടുപോയിട്ടു, സിംഹത്തിൻ്റെ വായിൽ കൊണ്ടുപോയി പ്രഹ്ലാദനെ എറിഞ്ഞു കൊടുത്തു, തീയിനകത്ത് വെച്ച് കത്തിക്കാൻ ശ്രമിച്ചു, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി കളഞ്ഞു, പാമ്പും തേഴും പല്ലികളും ഇഴജന്തുക്കളുടെയും നടുക്ക് കൊണ്ടുപോയി ഇറങ്ങി, സ്വന്തം കൈകൊണ്ട് മകന് വിഷം കൊടുക്കാൻ ശ്രമിച്ചു. ഇത്രയുമായിട്ടും ഒരു പ്രാവശ്യം പോലും പ്രഹ്ലാദൻ പിതാവിനെ എതിർത്തില്ല. എവിടെയെങ്കിലും ഭാഗവതത്തിൽ ഏഴാം സ്കന്ധത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയ ഒരു പ്രഹ്ലാദൻ? അച്ഛൻ കാണിക്കുന്നത് അനീതിയാണ്, ഈ പാപത്തിനെല്ലാം അച്ഛൻ അനുഭവിക്കും, നരകലോകത്ത് ചെന്ന് ജനിക്കും എന്നൊക്കെ അച്ഛനെ ശപിക്കുന്നതായിട്ട് എവിടെയെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഒരക്ഷരമില്ല. അച്ഛൻ കൊല്ലാൻ വിഷം കൊണ്ടുവന്നാലും ചിരിച്ചുകൊണ്ട് അച്ഛനെ ബഹുമാനിച്ചുകൊണ്ട് അച്ഛൻ്റെ പാദവും തൊട്ടു തൊഴുതൊക്കെയാണ് പ്രഹ്ലാദൻ കാര്യങ്ങൾ ചെയ്തത്. നമ്മുടെ സത്സംഗത്തിൽ ഇതാ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അച്ഛനമ്മയോട് വഴക്കിട്ടവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അത് ശരി, എല്ലാവരും പ്രഹ്ലാദനെ പോലെ ആൾക്കാരാ. അച്ഛനമ്മയടുത്തൊന്നും വഴക്കിട്ടിട്ടില്ല. ഉണ്ട്, ഇതാ പേരുകളൊക്കെ പതുക്കെ വരുന്നു. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അപ്പോൾ ഞാൻ അങ്ങനെ അവരെ പാരൻസിനെ കാണാൻ പോയതാണ്. അപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൻ്റെ അകത്ത് വിളിക്കുക, പ്രിയ എന്ന്. ഞാൻ ചോദിച്ചു, ആരെയാ വിളിക്കുന്നത്? ആ കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മയെയാ വിളിക്കുന്നത്. ആ കുട്ടി അമ്മയെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലും പലരുടെ വീടുകളിലും ഇത് സംഭവിക്കും. മക്കളൊക്കെ ഇപ്പം ഫാഷനായി, മക്കളൊക്കെ അച്ഛനമ്മയെ പേര് പറഞ്ഞ് വിളിക്കുന്ന കാലമായി. ഇനി ചില വീട്ടിലൊക്കെ സ്നേഹം കൂടി അച്ഛനെ ഡാ എന്നും ഡി എന്നും, അതാണ് ഇപ്പം ഡാഡി എന്ന് വിളിക്കുന്നത് അല്ലേ. അച്ഛനെ ഡാ എന്നും അമ്മയെ ഡി എന്നും വിളിച്ചാൽ ഡാഡി, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത്. പക്ഷേ വേദകാലങ്ങളിൽ അച്ഛനമ്മയൊക്കെ ഒരക്ഷരം അവർ എതിർക്കത്തില്ല. നല്ല രസകരമായിട്ടൊരു തമാശ പലപ്പോഴും നമ്മൾ വായിച്ചതും കേട്ടതും പറഞ്ഞതൊക്കെയാണ്. കൊച്ചു പ്രായത്തിലുള്ളപ്പോൾ മക്കൾക്ക് രക്ഷകർത്താവാണ് ഹീറോ. 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു കുഞ്ഞിന് അച്ഛനാ വലിയ ഹീറോ. സ്കൂളിലൊക്കെ ചെന്ന് ആ കുട്ടി പറയും, എൻ്റെ അച്ഛന് കറുത്ത ബൈക്കുണ്ട് കേട്ടോ, കറുത്ത കാറുണ്ട് കേട്ടോ, അങ്ങനെയാണ് എൻ്റെ അച്ഛൻ, ഭയങ്കര സംഭവം, അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ കള്ളം പറയും കുഞ്ഞുങ്ങളൊക്കെ. വലിയ അഭിമാനമാണ് അച്ഛനമ്മയെ കുറിച്ചൊക്കെ 5 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ. പിന്നെ ആ കുട്ടി ഒന്ന് വളർന്ന് 8-ാം ക്ലാസ് 10-ാം ക്ലാസ്സൊക്കെ വരുമ്പോൾ, എൻ്റെ അച്ഛൻ നല്ലതാ, പക്ഷെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെറിയ ഒരു മാറ്റം വരും. പിന്നെ കോളേജിലൊക്കെ വരുമ്പോൾ മകൻ പറയും, അച്ഛാ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട,
എൻ്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം, എനിക്കറിയാം, വെറുതെ എല്ലാത്തിലും ഇടപെടണ്ട, അച്ഛൻ്റെ അടുത്ത് പറയും. പിന്നെ ഒരു 25 വയസ്സാകുമ്പോൾ മകൻ അമ്മയെടുത്ത് ചോദിക്കും, അമ്മ, അമ്മയ്ക്ക് നോബൽ പീസ് പ്രൈസ് സമ്മാനം കൊടുക്കണം, സമാധാനത്തിൻ്റെ സമ്മാനം കൊടുക്കണം. എന്തിനാടാ? അല്ല, ഈ മനുഷ്യൻ്റെ കൂടെ എങ്ങനെയമ്മ 25 കൊല്ലം നീ ജീവിച്ചത്? നിനക്ക് അവാർഡ് തരണം, അമ്മയെടുത്ത് പറയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ മകൻ, അവൻ വിവാഹം കഴിഞ്ഞ് രണ്ട് പിള്ളേരൊക്കെ ആകുമ്പോൾ ഒരു ദിവസം അവൻ വിചാരിക്കും, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം ചെയ്തു എന്ന് അവൻ വിചാരിക്കും. പക്ഷെ ആ ഒരു ചിന്ത വരുമ്പോൾ കാലം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. അന്ന് ചിലപ്പം ഭൂമിയിൽ അവൻ്റെ കൂടെ അച്ഛനും അമ്മയും കാണില്ല. ഒരിക്കലും നമുക്ക് മാതാപിതാക്കളോടുള്ള കടം വീട്ടാനേ പറ്റില്ല. ആ കടം വീട്ടണമെങ്കിൽ അവർക്ക് വയസ്സായ കാലത്ത് ദൈവത്തിൻ്റെ നാമം ഭജിക്കാനുള്ള ഒരു അവസരം, ഈശ്വര ചിന്തകൾ, ഇതെല്ലാം ഒരുക്കിത്തരണം. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഒരു അക്ഷരം പോലും തൻ്റെ അച്ഛനും അമ്മയെയും എതിർത്ത് സംസാരിച്ചിട്ടേയില്ല. അവർ പ്രഹ്ലാദൻ അച്ഛൻ ഹിരണ്യകശിപു എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടും അവസാനം വിഷം വെച്ച് കൊല്ലാൻ വന്നിട്ട് പോലും നരസിംഹമൂർത്തി പ്രഹ്ലാദൻ്റെ അടുത്ത് ചോദിക്കും, പ്രഹ്ലാദ, നിനക്ക് എന്ത് വരമാ വേണ്ടത്? ഉടനെ പ്രഹ്ലാദൻ പറയും, ഭഗവാനേ, എൻ്റെ പിതാവായ രാക്ഷസരാജൻ അറിയാതെ കുറേ തെറ്റുകൾ ചെയ്തു, അദ്ദേഹത്തിന് പൊറുക്കേണമേ, മാത്രമല്ല അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയും തരണമേ എന്ന് ചോദിച്ചു. ഇതാണ് ഏറ്റവും ഉയർന്ന ഒരു കൃഷ്ണഭക്തൻ അല്ലെങ്കിൽ ആത്മീകവാദി. നമ്മൾക്ക് നേരെ പലരും ഈ ലോകത്തിൽ പല വേദനകളും തെറ്റും നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മളെ പരിഹസിച്ച് പലതും ചെയ്തിട്ടുണ്ടാകും. അവരെയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. ആർക്കെങ്കിലും അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? നമ്മളെ ദ്രോഹിച്ചവരെയും ചതിച്ചവരെയും നമ്മളെ കരയിച്ചവരെയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് രണ്ട് പേർക്കൊക്കെ ഉണ്ട്. ചിലരൊക്കെ പകരം വിട്ടു വിട്ടുകൊടുക്കില്ല, തിരിച്ച് ഫോൺ ചെയ്ത് 10 ചീത്ത പറഞ്ഞ് വെച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവരെക്കുറിച്ച് 4 ആൾക്കാരെടുത്ത് മോശമായിട്ട് പറഞ്ഞാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇത്രയും വേദനയും യാതനയും തന്നിട്ടും പ്രഹ്ലാദൻ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, രാക്ഷസരാജനായ എൻ്റെ പിതാവിന് മോക്ഷപ്രാപ്തി തരണം. നരസിംഹമൂർത്തി പറഞ്ഞു, പ്രഹ്ലാദ, നീ അത് ചോദിക്കേണ്ട കാര്യമേയില്ല. ഒരു പരമ്പരയിൽ, ഒരു കുടുംബത്തിൽ ഒരാൾ പരിശുദ്ധനായ ഭക്തനായി കഴിഞ്ഞാൽ ആ പരമ്പരയുടെ 3 തലമുറയാണ് ഞാൻ രക്ഷിക്കുന്നത്. പ്രഹ്ലാദ, നിനക്ക് വേണ്ടി അതിനെ ഞാൻ 7 തലമുറയാക്കി കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിൽ, ഒരു പരമ്പരയിൽ ഒരാൾ ഭക്തനായി കഴിഞ്ഞാൽ അവൻ്റെ 3 തലമുറകളാണ് രക്ഷപ്പെടുന്നത്. പ്രഹ്ലാദ, നിനക്ക് ആ 3നെ 7 ആക്കി ഞാൻ കൂട്ടിത്തരാം. അപ്പോൾ നമ്മൾ ഭക്തിയിൽ വരുന്നത് നമുക്ക് വേണ്ടി മാത്രവുമല്ല, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പൂർവികർ, നമ്മൾ ഇനി ജനിക്കാൻ പോകുന്ന സമ്പ്രദായം, സന്തതികൾ, എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ നാമജപവും ഭക്തിയുത സേവനവും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ 7ാം സ്കന്ധം ഞാൻ നമ്മളിനി അടുത്ത ആഴ്ചയെ തുടങ്ങുള്ളൂ. ഭാഗവതത്തിൽ പ്രഹ്ലാദനും ഹിരണ്യകശിപുവിനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇന്ന് ഞാൻ വിശദീകരിച്ചത്. ഹിരണ്യകശിപു സദാസമയം പ്രഹ്ലാദനെ കൊല്ലാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രഹ്ലാദൻ സദാസമയവും തൻ്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അജാത ശത്രു, ഒരു ആധ്യാത്മിക വ്യക്തിക്ക് ഈ ലോകത്തിൽ ശത്രുക്കളെയില്ല. കാരണം ഹിരണ്യകശിപു തന്നെ കൊല്ലാനായി നടക്കുന്ന ഒരു മഹാദ്രോഹിയാണ്. ആ ദ്രോഹിയെ പോലും പ്രഹ്ലാദൻ വെറുത്തില്ലെങ്കിൽ പിന്നെ പ്രഹ്ലാദന് എവിടെയാ ശത്രുക്കളുള്ളത്? ഒരു യഥാർത്ഥ കൃഷ്ണഭക്തന് ശത്രുക്കളെയില്ല. ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിക്കോളണം.
ഒരു ശുദ്ധനായ ഭക്തന് ആരോടും മത്സരമില്ല, ആരോടും ശത്രുതയില്ല, എല്ലാവരെയും സ്വയം തന്നെ സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹം സ്വീകരിക്കുക ചെയ്യും. തൻ്റെ സുഹൃത്തുക്കൾ എല്ലാം രാക്ഷസ മക്കളാണ്. പ്രഹ്ലാദൻ്റെ കൂട്ടുകാര്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, രക്ഷകർത്താക്കൾ, പഠിപ്പിക്കുന്നവർ, കൂടെ ജീവിക്കുന്നവർ എല്ലാവരുമേ രാക്ഷസന്മാരാണ്, അസുരന്മാരാണ്. ഹരി, ഭഗവാൻ കൃഷ്ണൻ ഹരിയുടെ ശത്രുക്കളാണ്. എന്നാലും പ്രഹ്ലാദൻ ആ ഒരവസ്ഥയിലും അവരോടെല്ലാം സൗമ്യമായും സ്നേഹമായും, ഇതൊക്കെയാ ഒരു ഭക്തൻ്റെ ലക്ഷണം. ആരോടും വഴക്കിടില്ല. കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട്, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ആരോടും വഴക്കിട്ടിട്ടില്ല എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ സത്സംഗത്തിൽ? ആരോടും ഞാൻ വഴക്കിട്ടിട്ടില്ല, ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല, മനസ്സുകൊണ്ട് ആരെയും വെറുത്തിട്ടില്ല. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? ഓ, ഉണ്ടല്ലോ, ഒരുപാട് പേര്. ആഹാ, ഇല്ലെന്ന് പറഞ്ഞ് ആദ്യമേ ആൻസർ ഇട്ടു, ഞാൻ വഴക്കിടുന്ന ആളാ. അപ്പോൾ ഈ പരിശുദ്ധ ഭക്തന്മാരാരോടും വഴക്കിടില്ല. ഇതായിരുന്നു പ്രഹ്ലാദനും ഹിരണ്യകശിപുവിനും തമ്മിലുള്ള ബന്ധം. ഹിരണ്യകശിപു തൻ്റെ മകനെ സദാസമയം കൊല്ലാൻ വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രഹ്ലാദൻ സദാസമയം തൻ്റെ പിതാവിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്താഴ്ച 7-ാം സ്കന്ധം അധ്യായങ്ങളായി നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.